തനിക്കെതിരായ അന്തരീക്ഷ ദേവാസ് കേസിന് പിന്നിൽ ISRO മുൻ ചെയർമാൻ കെ രാധാകൃഷ്ണൻ ജി മാധവൻ നായർ പൊന്മുടിയിൽ സ്പേസ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കാൻ കഴിയാതെ പോയത് അന്നത്തെ വനമന്ത്രിയായിരുന്ന ബിനോയ് വിശ്വം കാരണമെന്നും ജി മാധവൻ നായർ പറയുന്നു. കരുണാകരനെ തകർക്കുക എന്ന ലക്ഷ്യമായിരുന്നു ചാരക്കേസിന് പിന്നിലെന്നും മാധവൻ നായർ ആരോപിച്ചു. അഗ്നിപരീക്ഷകളെന്ന ആത്മകഥയിലാണ് വെളിപ്പെടുത്തലുകൾ. റിട്ടയർമെന്റ് ജീവിതത്തിന്റെ സ്വസ്ഥത കെടുത്തുന്ന കുരുക്ക്. തനിക്കെതിരായ ആൻഡ്രിക്സ് ദേവാസ് കേസിനെ ജി മാധവൻ നായർ ആത്മകഥയിൽ വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ്. എല്ലാം അറിയാവുന്നവർ തന്നെ പിന്നിരുന്ന് കുത്തി. ISRO മുൻ ചെയർമാൻ കെ രാധാകൃഷ്ണനാണ് ഇതിന് പിന്നിലെന്നും മാധവൻ നായർ ആത്മകഥയിൽ പറയുന്നു. തന്റെ സ്വപ്നപദ്ധതികൾ പലതും അട്ടിമറിച്ചത് കെ രാധാകൃഷ്ണനാണെന്ന് മാധവൻ നായർ ആരോപിക്കുന്നു. പൊന്മുടിയിൽ സ്പേസ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കാനുള്ള പദ്ധതി പൊളിച്ചത് അന്നത്തെ വനമന്ത്രിയായിരുന്ന ബിനോയ് വിശ്വത്തിന്റെ പരിസ്ഥിതി സ്നേഹമാണെന്നും മാധവൻ നായർ തുറന്നടിച്ചു. പദ്ധതി പ്രദേശം പരിസ്ഥിതി ലോലമെന്ന് പറഞ്ഞാണ് ബിനോയ് വിശ്വം ഇതിനെതിരെ തിരിഞ്ഞത്. കേരള രാഷ്ട്രീയത്തെ തന്നെ പിടിച്ചുലുക്കിയ ISRO ചാരക്കേസിനെക്കുറിച്ചും പുസ്തകത്തിൽ പരാമർശമുണ്ട്. മുഖ്യമന്ത്രിയായിരുന്ന കരുണാകരനെ താഴെയിറക്കാനും മുരളീധരന്റെ രാഷ്ട്രീയ വളർച്ച തടയുന്നതിനും വേണ്ടി കോൺഗ്രസിലെ അന്നത്തെ തിരുത്തൽവാദികളായ രണ്ടാം നിര നേതാക്കളായിരുന്നു ഇതിനു പിന്നിൽ പ്രവർത്തിച്ചതെന്നാണ് വിമർശനം. മംഗൾയാൻ വിക്ഷേപണത്തിലെ പാളിച്ചകളെപ്പറ്റിയും ആത്മകഥയിൽ പരാമർശമുണ്ട്. അഗ്നിപരീക്ഷകൾ തിങ്കളാഴ്ചയാണ് പ്രസിദ്ധീകരിക്കുന്നത്. DC ബുക്സാണ് പ്രസാധകർ. മനോരമ ന്യൂസ്, കോട്ടയം.